പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നീടാ ഉരുമയുടെ ബലി അർപ്പിക്കാ. സ്വർലോകത്തിൽ സർവീശ്വര സ്തുതിഗീതം സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാകമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരോപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഇന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന് നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവം നൽകിയ ദിവ്യരഹസ്യ പരിഹരണത്തിന് ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ, സകലേശാനി തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയും സഭയിൽ ഞങ്ങൾ അങ്ങേയും നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരനായി നീക്കും. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. സകലത്തിൻ്റെയും നാഥായി നീക്കും. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനു ദിവിധം എപ്പോഴും ഞങ്ങളോട് കരുണ കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, 4:27-31 വാക്യങ്ങൾ. കർത്താവേ ആശ്രയിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് അഹരോനോട് പറഞ്ഞു, നീ മരുഭൂമിയിൽ പോയി മോശയെ കാണുക. അതനുസരിച്ച് അഹരോൻ പോയി ദൈവത്തിൻ്റെ മലയിൽ വെച്ച് അവനെ കണ്ടുമുട്ടി ചുംബിച്ചു. തന്നെ അയച്ച കർത്താവ് ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും താൻ പ്രവർത്തിക്കണമെന്ന് അവിടുന്ന് ഭാരമേൽപ്പിച്ച അടയാളങ്ങളും മോശ അഹരോനോട് വിവരിച്ചു പറഞ്ഞു. അനന്തരം മോശയും അഹരോനും ചെന്ന് ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി. കർത്താവ് മോശയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അഹരോൻ ജനത്തോട് വിവരിക്കുകയും അവരുടെ മുമ്പിൽ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. ജനം വിശ്വസിച്ചു. കർത്താവ് ഇസ്രായേൽ മക്കളെ സന്ദർശിക്കുന്നുവെന്നും അവരുടെ കഷ്ടതകൾ കണ്ടുകൊണ്ടിരിക്കുന്നുവെന്നും കേട്ടപ്പോൾ അവർ തലകുനിച്ച് അവിടുത്തെ ആരാധിച്ചു. ദൈവമായ കർത്താവിന് സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളും മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. അപ്പോസ്തല പ്രവർത്തനത്തിലുള്ള വായന, 12:24-13 വാക്യങ്ങൾ. കർത്താവേ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. ദൈവവചനം വളർന്നു വ്യാപിച്ചു. ബർണബാസും സാവോളും തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി ജെറുസലേമിൽ നിന്ന് തിരിച്ചു വന്നു. മാർക്കോസ് എന്ന അപരനാമമുള്ള യോഹന്നാനെയും അവർ കൂടെ കൊണ്ടുപോന്നു. അന്ത്യോഖ്യയിലെ സഭയിൽ പ്രവാചകന്മാരും പ്രബോധകന്മാരും ഉണ്ടായിരുന്നു. ബർണബാസ്, നീഗർ എന്ന് വിളിക്കപ്പെടുന്ന സിമിയോൻ, കിരണോക്കാരൻ ലൂസിയോസ്, സമാന്ത രാജാവായ ഹെറോദോസിനോടുകൂടെ വളർന്ന മനായൻ, സാവൂൾ എന്നിവർ. അവർ കർത്താവിനെ ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബർണബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവർ അവരുടെ മേൽ കൈവയ്പ് നടത്തി പറഞ്ഞയച്ചു. നമ്മുടെ
സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 10:1 മുതലുള്ള തിരുവചനങ്ങൾ. അനന്തരം കർത്താവ് വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും 2 പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു. അവൻ അവരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെ വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരയക്കുവാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും വരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനമെന്ന് ആദ്യമേ ആശംസിക്കണം. സമാധാനത്തിൻ്റെ പുത്രൻ അവിടെയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും, ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും. അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുവിൻ. വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനാണല്ലോ. നിങ്ങൾ വീട് തോറും ചുറ്റി നടക്കരുത്. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പിരുന്നത് ഭക്ഷിക്കുവിൻ. അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ. ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ. നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ തെരുവിലിറങ്ങി നിന്നുകൊണ്ട് പറയണം, നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു. എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ദിവസം സൊദോമിന്റെ സ്ഥിതി ഈ നഗരത്തിൻ്റെതിനേക്കാൾ സഹനീയമായിരിക്കും. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ജിജോച്ച സ്നേഹം നിറഞ്ഞവരെ, നമ്മളിന്ന് വായിച്ചു കേട്ട വചനഭാഗം ഈശോ 72 പേരെ അയക്കുന്ന വചനഭാഗമാണ്. ഇതിൽ ഈശോ കുറച്ച് ഉപദേശം കൊടുക്കുന്നുണ്ട്. ഞങ്ങളെ പറഞ്ഞു വിടുമ്പോൾ പിതാവൊക്കെ ഉപദേശം പറയണ പോലെ ഈശോ ശിഷ്യന്മാരെ അയക്കുമ്പോഴും ഉപദേശം പറയുന്നുണ്ട്. അപ്പം അതിൽ എൻ്റെ ഉള്ളിൽ അവരോടും നമ്മളെ സ്നേഹിക്കുന്നവരോടും നമ്മളെ പഠിക്കുന്നവരോടും ഒരുപോലെ പെരുമാറാൻ സാധിക്കും. അത്
വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് വിശ്വസിക്കുന്നു. മദർ തെരേസ ജീവിതത്തിൽ ഒരു പുണ്യ അനുഭവത്തിൽ ഞാൻ പറയുന്നുണ്ട്. മദർ തെരേസ ഹിന്ദുക്കളൊക്കെ അധികമുള്ള ഒരു സ്ഥലത്ത് ഒരു ആശ്രമം സ്ഥാപിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള എല്ലാവരും ഈ ആശ്രമത്തെ അവിടെ ഹിന്ദുക്കളാണ് കൂടുതലും. അപ്പോൾ അവർ ഇതിനെതിരാണ്. അപ്പോൾ മതമാറ്റമൊക്കെ ആണെന്ന് പറഞ്ഞാൽ മദർ തെരേസ അവിടെ സ്റ്റേഷനൊക്കെ അതിശയിപ്പിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഒന്ന് ഒരു സ്വാമിയാണെന്ന് പറയുന്നത് ആ ജീവചരിതത്തിൽ. അപ്പോൾ ഈ സ്വാമിക്ക് ക്ഷയവും അങ്ങനെ കുറേ രോഗങ്ങളൊക്കെ വന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഈ സ്വാമിയെ ജയിക്കുക. അപ്പോൾ മദർ തെരേസയും സിസ്റ്റേഴ്സും ഈ സ്വാമിയെ ആക്രമത്തിലേക്കും വരികയാണ്. എന്നിട്ട് ആ ആളുടെ രോഗങ്ങളൊക്കെ മാറ്റുന്ന രീതിയിൽ ശുശ്രൂഷിക്കുകയും ഒരുപോലെ കഴിച്ചു കിട്ടുകയും നന്നായിട്ട് ശുശ്രൂഷിക്കുകയും അവസാനം ഈ സ്വാമി സൗഖ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ തെരേസയോട് പറയുന്നൊരു കാര്യമുണ്ട്. 30 വർഷമായിട്ട് ഞാൻ 3 അടി ഉള്ള ഒരു കാളി ദേവിയെ ആരാധിക്കുകയാണ്. പക്ഷേ ഈ കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായി എൻ്റെ മുമ്പിൽ എന്നെ സ്ഥിരിച്ചത് ഈ 30 വർഷം ഞാൻ സ്ഥിരിച്ച ആ കാളി ദേവിയല്ല, മറിച്ച് കുറച്ച് ദിവസം ഈ വേദനകൾ എൻ്റെ കൂടെ നിന്ന ഈ അമ്മയാണെന്ന് പറയുകയാണ്. അവിടെ ഈശോ പറഞ്ഞു വയ്ക്കുന്നൊരു വലിയ ഭാഗമുണ്ട്. പത്താം ഈശോ സഞ്ചാധിയായ 44-ാം തിരുവേദനം അങ്ങനെ പറഞ്ഞു വയ്ക്കുന്നത് ശത്രുക്കളെ സ്നേഹിക്കുന്നവരും നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും തുറന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങളെ സ്നേഹിക്കുന്നവരല്ല അത് ചുമ്പക്കാരും ചെയ്യുന്നുണ്ട്. അതല്ല വേണ്ടത് നിങ്ങളെ സ്നേഹിക്കാത്തവരെയും നിങ്ങളെ പീഡിപ്പിക്കുന്നവരെയും തിരിച്ച് സ്നേഹിക്കാൻ എനിക്ക് സാധിക്കണം എന്നൊരു കാര്യമാണ്. ഇത് വളരെ ഭാഗത്തേക്ക് നമ്മൾ കൊണ്ടുവരേണ്ട ഒരു കാര്യം. നമ്മളെ പരിരക്ഷിക്കുന്നവരെ അത് സ്നേഹിക്കുന്നവരെ കുറച്ചും കൂടി കരുതലോടും സ്നേഹത്തോടും കൂടെ കാണാൻ സാധിക്കും. ഒരു ദിവസമൊക്കെ നമ്മൾ നടക്കും. അവിടാണ് ചെയ്തു കൊണ്ടുവരാൻ നമ്മളെ പരിരക്ഷിക്കുന്നവരെ ഒരു രീതിയിലും നമ്മളെ സ്വീകരിക്കാത്ത വ്യക്തികളൊക്കെ ഈശോ പറഞ്ഞു വയ്ക്കുന്നത് പോലെ അവരെ കുറച്ചും കൂടി സ്നേഹത്തോടും കരുതലോടും കാണാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു ഹൃദയം നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ 72 പേരെ അയക്കുമ്പോൾ പറയുന്നൊരു കാര്യം ഇതുതന്നെയാണ്. സ്വീകരിക്കാത്തവരോടും സ്വീകരിക്കുന്നവരോടും പറയേണ്ട ഒരു കാര്യം ദൈവരാജ പ്രസിദ്ധിക്കുന്നു എന്നൊരു കാര്യമാണ്. ഞങ്ങളുടെ ജീവിതങ്ങളിലും ഞങ്ങളെ സ്വീകരിക്കാത്തവരെ ഞങ്ങളുടെ കൂടെ നിൽക്കാത്തവരെ ഈശോ പറയുന്നത് പോലെ അവരെ കരുതാൻ ശ്രമിക്കാൻ നമുക്ക് ഹൃദയ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതേ വിവാഹത്തിൻ്റെ സംസ്കരിച്ചു അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ കടങ്ങളെ പൊരുത്തിക്കും, പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകി കളയട്ടെ. ദൃഢമായി ശരണപ്പെട്ടു.
സാധനും അതുപോലാത്മജനും ദിവ്യരൂഹാക്കും സ്തുതിയെന്നും ദൈവാംബികയെ മാറിയൗസീപ്പിനി സാദരമൂർത്തിയിടാ പാവനമീതലി ായി പാടിയിടട്ടെ ആമീനാമേ മാർത്തോമായും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലീതിലോർത്തിടാ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് കൂടി ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിന് കനികാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവാൽ തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മൂന്നാം ദിവസം ഉയർത്തി നിൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്ക് മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യാഴ്ച ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമീൻ. ഒരു നിമിഷം സ്തോത്ര കാഴ്ചയ്ക്ക് ഒരുങ്ങി പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഒന്ന് ചേർന്ന് നന്ദി പറയുന്നു. ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ പങ്ക് സ്വീകരിച്ച് കൂടുതൽ സന്തോഷത്തിലും സമാധാനത്തിലും ഐശ്വര്യത്തിലും ഞങ്ങളെ വളർത്തണമേ. എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അസുഖങ്ങളും ഞങ്ങളെ സംരക്ഷിക്കണമേ. പരിശുദ്ധമ്മേ, സകല വിശുദ്ധരെ, കാവൽമാലാക്കമാരെ, വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രാഗിസ്മാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും ഗണികളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദര സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെടുത്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഭീഷ്ട നിറവേറ്റാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ
കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന സമർത്ഥമായ അനുഗ്രഹങ്ങളെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിവരേശങ്ങൾ ശുശ്രൂഷകരാകുവാൻ എളിവരും പാപികളുമായിരുന്നിട്ടും നീ ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങ് നൽകുന്ന ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടെ ഉറച്ച വിശ്വാസത്തോടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളേവരെയും ശക്തരാക്കണമേ. ഞങ്ങളങ്ങേക്കേ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം തന്നെ ഇവിടെ അന്വേഷിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവ് യേശുവും ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ കുർബാന അർപ്പിക്കപ്പെടുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരൻ സ്വർഗവാസികളുടെ ആയിരങ്ങളും അലാഖമാരുടെ മഹോന്നതനായ അങ്ങേക്കും പിട്ട് ആരാധിക്കുന്നു. അഗ്മേനും അരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധനും അരൂപികളുമായ ക്രൂവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവരൊന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാനായ ദൈവമേ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവായ ദൈവമേ, പരിശുദ്ധൻ പരിശുദ്ധൻ ബലവാനായ ദൈവമേ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവായ ദൈവമേ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവായ ദൈവമേ. ഈ സ്വർഗീയണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രന് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവരായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ ഇപ്പോൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകുളിയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ
നീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, മാർ ഫ്രാൻസിസ് പാപ്പാക്കും, മാർ റാഫേൽ തട്ടിൽ ശ്രേഷ്ഠ മിത്ര ബലിതാക്കും, മാർ ആൻഡ്രൂസ് മിത്ര ബലിതാക്കും, മാർ പോളി മിത്രാനും, പുരോഹിതന്മാർ, ശംശാന മനസ്സമർപ്പിതർ, അൽമായ പരിശുദ്ധ ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യസ്തര വൈദ്യ വിദ്യാർത്ഥികൾ എന്നിവർക്കും വിശുദ്ധ തുലിക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രതി ആശീർവാദം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനും രോഗികളായ ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നവർക്കും മാരകമായ അസുഖങ്ങളാൽ വിഷമിക്കുന്നവർക്കും വിദൂര സ്ഥലങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ചോദിച്ചവർക്കും ആദ്യ കുർബാന സ്വീകരണത്തിനായി ഒരുങ്ങുന്ന എല്ലാ കുട്ടികൾക്കും ആഗതമാകുന്ന ഞങ്ങളുടെ വക മധ്യസ്ഥൻ്റെ കൂട്ടുതിരുന്നാളിൻ്റെ ഒരുക്കങ്ങളുടെ പൂർത്തീകരണത്തിനും വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുന്ന നവനാൾ ദിവ്യബലികളുടെ പ്രത്യേകമായ അനുഗ്രഹത്തിനും അയോഗ്യനായ എനിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസന്റെ കുർബാനയിൽ അവിടെ നിന്ന് ആവശ്യത്തിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾ കടങ്ങളെ പ്രതിക്കും, പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉയർപ്പിന് വലിയ പ്രത്യാശിക്കും. നിന്നെ പ്രിയപ്പെടുത്തിയ എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് ഉദ്വിധമനോട് ദൈവോന്ദനമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു, എങ്കിലും സുഖകരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിദാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ശിഷ്യരെ അറിയിച്ച ദിവ്യരെ
നമ്മുടെ കർത്താവ് ഈശോയും ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും നീക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിൻ്റെ ദിവസങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തനോട് സമീപിക്കാം. അനുതാപതകളാകുന്ന ശരണത്തോടെ അപരാധങ്ങളെ പിന്തിരിഞ്ഞും പാവങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചും സൗഹൃദത്തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കളനമണിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവെ, ഇവൻ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉറപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനം നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കർത്താവെ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകളിൽ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന ദിനങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് നാം രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോയും ശിഹായുടെ കൃപാവരും അവിടുത്തെ കാരുണ്യത്തിൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരരെ, സ്വരാജള വിശ്വാസത്തോടെ ദേവപുത്രന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാഞ്ചാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും നെത്തിച്ചവന് കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപ വരുത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാകപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കടുത്ത ആവായ ദൈവമേ, അങ്ങയുടെ മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും.
കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാഴികളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും വ്യക്തവുമാകുന്നു. അങ്ങയുടെ ജീവിതായവും ദൈവികമായ വചനങ്ങൾ മാത്രം ആസ്വദിക്കുവാനും മലാഖമാരുടെ കൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദൈവരഹസ്യത്തിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടവിടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവം യോഗ്യരാക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായും ചിഹായി സ്തുതിർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി, ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി, നിന്നെയാണ് സീസർ കുർബാനയ കടങ്ങളെ വിമുക്തിയും പാപങ്ങളെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.